ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയ ഒരു വ്ളോഗുമായിട്ടാണ്. ഇന്ന് എൻ്റെ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും സ്കാനിങ് ഒക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ പോക്കും വരവും വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമുക്ക് അപ്പോയിൻമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ സ്കാനിങ് ചെയ്യാനായിട്ട്. അപ്പോൾ 11:30 അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എണീറ്റ് ചായയൊക്കെ കുടിച്ചൊന്ന് റെഡി ആവണം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഉമ്മ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എണീക്കാറുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. കാരണം ഡോക്ടർ 12:30 വരെ ഉണ്ടാവുള്ളൂ ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഡോക്ടർ കാണിക്കുകയാണെങ്കിൽ പണി വേഗം തീർന്നല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നേരത്തെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തത്. അപ്പോൾ പോണതിന് മുമ്പായിട്ട് ഞാൻ ചെടിയൊക്കെ ഒന്ന് നനക്കുന്നുണ്ട്. ചെടിയൊക്കെ ഞാൻ എന്നും ഒന്നും നനക്കാറില്ല കേട്ടോ, 2-3 ദിവസം കൂടുമ്പോഴേ നനക്കലുള്ളൂ. പക്ഷേ ഇന്ന് നല്ല നനക്കുന്നുണ്ട്, കാരണം ഇന്ന് രാത്രിക്ക് നമ്മൾ കണ്ണൂരിലേക്ക് പോവാണ്, എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ നനച്ച് ഒരു 5-6 ദിവസത്തേക്കുള്ള നനവാണ്. അപ്പോൾ അത് നന്നായിട്ട് നനച്ചിട്ട് വേണം പോവാനായിട്ട്. തിരിച്ചു വരുന്ന സമയത്ത് നശിച്ചു പോകരുതല്ലോ, അത് വിചാരിച്ചിട്ടാണ്. നമ്മൾ എത്ര വെള്ളം നനച്ചാലും നാട്ടിൽ പോയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നല്ലപോലെ എന്താ പറയുക ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഹസ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഹസിനെ കൊണ്ട് വെള്ളം നനപ്പിക്കുക ചെയ്യൽ. അപ്പോൾ എന്തായാലും ആളുണ്ടെങ്കിൽ 3-4 ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് വെള്ളം നനച്ചോളും. പക്ഷെ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കണം, മറന്നു പോകും. നമ്മൾ ചെയ്യുന്ന കാര്യമില്ലേ, അപ്പോൾ അവർക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല, നമ്മൾ പറഞ്ഞാലും അവർ മറന്നു പോകും. അപ്പോൾ എന്തായാലും ആളെ കൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിപ്പിക്കണം. കുറേ ചെടിയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വെള്ളമൊക്കെ നനച്ചിട്ടിട്ടുണ്ട്. ഒരുപാട് 10 മണിയുടെ പൂക്കളുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനത് 10 മണി നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നല്ലോണം സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ അധികം പൂവൊന്നുമില്ല. അപ്പോൾ എന്തായാലും വെള്ളം നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പോൾ ഇന്ന് ദോശയും അതുപോലെ തന്നെ തക്കാളിക്കറിയാണ് കേട്ടോ. ഇവിടെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം കൂടുതലും ദോശ ഉണ്ടാക്കൽ, കാരണം എനിക്ക് അതാണ് കൂടുതലും കഴിക്കാൻ ഇഷ്ടമുള്ളത്. അതിൻ്റെ കൂടെ തന്നെ തക്കാളിക്കറി ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. സാധാരണ നമ്മൾ തക്കാളിക്കറിക്ക് പകരം മുട്ട ഉടച്ചൊഴിച്ചിട്ട്, തക്കാളിക്കറിയിലേക്ക് മുട്ട ഉടച്ചൊഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. മുട്ട വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തക്കാളിക്കറി ആക്കിയതാണ് കേട്ടോ. അപ്പോൾ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പോകണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്കാനിങ് അല്ല കേട്ടോ. ഞാനൊരു 6-7 വീക്കൊക്കെ ആവുന്ന സമയത്ത് എനിക്കൊരു സ്കാനിങ് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സ്കാനിങ് ആണിത്. 3 മാസം തികഞ്ഞു കഴിഞ്ഞാലാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ അതേ മോനും വേണ്ടിയിട്ട് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ റെഡി ആയിട്ട് പോവാണ്. ഞാൻ മുമ്പ് പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലല്ല കാണിച്ചിട്ടുള്ളതെന്നുള്ളത്. പക്ഷേ ഇപ്പം അങ്ങനെ അല്ല, ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴല്ല കേട്ടോ, നമ്മൾ ഒരു തവണ ആ ഡോക്ടറെ കണ്ടിട്ടുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് അർജൻറ്റായിട്ട് ഡോക്ടർ കാണേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോഴൊന്നും ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പിന്നെ മാറ്റി, കാരണം അത്യാവശ്യം വരുന്ന സമയത്ത് ഡോക്ടർ ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ ഇതേ നമ്മളിനി ഇറങ്ങി പോവാണ് കേട്ടോ. ഇത് പോകുന്ന വഴിക്ക് കൊതുകിനെ കണ്ടപ്പോൾ പൊന്നൂസ് കൊല്ലാൻ നിന്നാണ്. കൊതുകിനെ കണ്ടു കഴിഞ്ഞാൽ അവനൊരു തരം വട്ടാണ് കേട്ടോ, കാരണം രാത്രിയാവുമ്പോൾ മിക്കപ്പോഴും കൊതുക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനിങ്ങനെ അടിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കലാണ് മെയിൻ പരിപാടി. അപ്പോൾ എന്തായാലും നമ്മൾ കയറിയിട്ടുണ്ട് വണ്ടിയിൽ. കുറച്ച് ദൂരമുണ്ട്, നമ്മൾ സാധാരണ കാണിക്കുന്ന ഹോസ്പിറ്റൽ അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ദൂരമുണ്ട്, ടൗണിലേക്ക് പോകാനുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സ്കാനിങ് എടുക്കാനുണ്ട്. അപ്പോൾ താഴെപ്പാലം എന്ന് പറഞ്ഞിട്ട് തിരൂരിലുള്ള ഒരു സ്ഥലത്ത് ഷാജീസ് എന്ന് പറഞ്ഞൊരു സ്കാനിങ് സെൻറ്റർ ഉണ്ട് കേട്ടോ. അവിടെയാണ് പോകുന്നത്. അവിടെ കുറച്ച് തിരക്ക് കുറവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ ജെൻസാണ് സ്കാനിങ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും അവിടെ തിരക്ക് കുറവാണ്. ബാക്കിയുള്ളടത്തൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ് നമ്മളെ സ്കാനിങ് സെൻറ്ററിന് മുന്നിലാക്കിയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, അതിന് പോയി. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഡോക്ടർ ഷാജീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിനിക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് അവിടുന്ന് വേഗം ചെയ്യാം. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോഴാണെങ്കിലും പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് 1-2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ നമ്മളെ വിളിച്ചു. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സ്കാനിങ്ങിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു ഈ സ്കാനിങ്ങിൽ. കാരണം 3 മാസം കഴിഞ്ഞിട്ടുള്ള സ്കാനിങ്ങിലല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് ക്ലിയർ ആവുന്നത്, അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്കാനിങ് ഒക്കെ പിന്നെ ചെയ്തു. അപ്പോൾ വളർച്ചയൊക്കെ വലിയ കുഴപ്പമില്ല, 4 ദിവസത്തെ വളർച്ചക്കുറവ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ശരിക്കും ബേബീനെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. സ്കാനിങ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി.
ഇപ്പൊ ശരിക്കും ഞാൻ വോമിറ്റിംഗ് വരുന്ന സമയത്ത് ഇങ്ങനെ തോന്നുന്ന സമയത്ത് ഞാൻ ഓറഞ്ച് ഒന്നോ രണ്ടോ അല്ലി എടുത്ത് കഴിക്കും കേട്ടോ. നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഛർദ്ദിക്കാൻ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സ്കാനിങ് സെന്ററിൽ ഇരുന്നിട്ടാണെങ്കിലും ഇടക്കിടക്ക് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഓറഞ്ച് കഴിക്കാൻ ഭയങ്കര സ്മെല്ലല്ലേ, ആൾക്കാർക്ക് ശ്രദ്ധിക്കും കേട്ടോ, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ ഒരു ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി നല്ല കുറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സൂര്യ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഇതൊരു മെറ്റേണിറ്റി സ്പെഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട്, ഡെലിവറിക്കും കാര്യങ്ങൾക്കും NICUവും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പിന്നെ ഡോക്ടർ കാണിച്ചു. സരിതാ രജിത് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ആ ഡോക്ടർ കാണിച്ചു. അപ്പോൾ നാലാം മാസം തുടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ TT എടുക്കാനുണ്ട്, യൂറിനും അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ഒക്കെ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ലാബിൽ പോയി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇഞ്ചക്ഷൻ വെക്കൽ. അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ബ്ലഡ് എടുക്കൽ. അപ്പോൾ ആ പരിപാടി എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്തായാലും എടുക്കാതെ പറ്റില്ലല്ലോ ഈ സമയത്ത്. അപ്പോൾ എന്തായാലും ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ട്, കുറേ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം ബ്ലഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ സഹിച്ചിരിക്കേണ്ടി വരും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം TT ഒക്കെ വെക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നാട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാ ടെസ്റ്റും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. റിസൾട്ട് ഒന്നും വാങ്ങിക്കുന്നില്ല. റിസൾട്ട് 2-3 ദിവസം കഴിഞ്ഞ് വന്ന് അസ് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് വാങ്ങിച്ചോളാം പറഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ബ്ലഡ് എടുക്കൽ പരിപാടി കഴിയട്ടെ. അപ്പോൾ കുറേ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി നേരം എടുത്തു കേട്ടോ. ബ്ലഡ് അതിൽ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് വന്നിട്ടാണ് അവരത് നിർത്തിയിട്ടുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്താൻ പറയണ്ടായിരുന്നു, പക്ഷേ കുറേ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് അവരെന്തായാലും നിർത്തിയില്ല. കാരണം ആ ബ്ലഡ് ഇങ്ങനെ എടുക്കുന്ന ഓരോ സമയം നമുക്കിങ്ങനെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പെയിന് പോലെ ഉണ്ടാവും. എനിക്ക് എന്താ പറയുക, സൂചി കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെയോ അങ്ങ് എടുത്ത് കഴിഞ്ഞു. ബ്ലഡ് എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ TT എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം മോന് പേടിച്ച് മാറി നിൽക്കുകയാണ്. മോനുവിന് ഭയങ്കര പേടിയാണ് എന്നെ പോലെ തന്നെ ഇഞ്ചക്ഷനും ബ്ലഡ് എടുക്കലും ഒക്കെ. അപ്പോൾ അവൻ പേടിച്ചിട്ട് സിസ്റ്ററുടെ അടുത്ത് നിന്ന് മാറി മാറി പോവാണ് കേട്ടോ, അവൻ്റെ പിടിച്ച് വെക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ യൂറിൻ്റെ റിസൾട്ട് വന്നായിരുന്നു. യൂറിൻ്റെ റിസൾട്ട് വന്നിട്ട് പിന്നെ ഡോക്ടർ പോവല്ലേ എന്ന് പറഞ്ഞു. കുറച്ചെന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലേബർ റൂമിൽ വിളിച്ചിട്ടാണ് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ വൊമിറ്റിംഗ് ഉള്ളതുകൊണ്ട് വെള്ളം കുടി നല്ല കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്, നല്ല വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പും കാണിച്ചിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ നാളായി ഊണ് കഴിച്ചിട്ട് പിന്നെ സ്മെല്ലൊന്നും പിടിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോറും കറിയൊന്നും അങ്ങനെ അധികം പുറത്തുനിന്നും കഴിക്കാത്തത്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും വാങ്ങിച്ചു, കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പം വാങ്ങിച്ചു, പക്ഷെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നല്ല മത്തി പൊരിച്ചതും മീൻകറിയും പിന്നെ അതേപോലെ തന്നെ ചക്ക തോരൻ വെച്ചതും ക്യാബേജും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ പാലട പ്രഥമം വാങ്ങിച്ചു കേട്ടോ. കുറേ നാളായി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ മധുരം കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് 100 രൂപയ്ക്ക് നമ്മൾ പാലട പ്രഥമനും വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെ പോയി കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം വൈകുന്നേരം നാട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള വ്ളോഗാണ്. ഇനി നമ്മൾ പായസം എടുത്തിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒന്നും എടുക്കാൻ എനിക്ക് പറ്റാറില്ല ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് തന്നെ. കുറച്ച് കുറച്ച് ഷോർട്ട് അവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് ഞാൻ വ്ളോഗാക്കി ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വ്ളോഗുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.